എല്ലാവർക്കും നമസ്കാരം. സ്മിതാസ് കിച്ചൻ ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് കൊള്ളുപ്പേരി അല്ലെങ്കിൽ കൊള്ള് അല്ലെങ്കിൽ മുതിരുപ്പേരിയാണ്. പാലക്കാട് ഭാഗത്ത് ഇതിനെ കൊള്ള് എന്നാണ് പറയാറുള്ളത്, കൊള്ളുപ്പേരി. അപ്പോൾ ഇത് നവരാത്രി സമയത്ത് ഞാൻ പൂജാപ്രസാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒക്കെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മറ്റുള്ളതൊക്കെ ഉണ്ടാക്കി അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മുതിര അപ്പോൾ രാവിലെ ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് ഉച്ചയ്ക്ക് ഉപ്പേരിയായിട്ടാണ് ഉണ്ടാക്കിയത്, പ്രസാദമായിട്ട് ഉണ്ടാക്കിയില്ല. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട് മുതിര. അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് കടുക് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു മുളക് ഇട്ടിട്ടുള്ളൂ. എരിവ് നോക്കിയിട്ട് എല്ലാം ചേർക്കാൻ, പച്ചമുളകൊക്കെ ചേർക്കണമെന്നാണ് ഒരു മുളക് ചേർത്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് കറിവേപ്പില, രണ്ട് പച്ചമുളക്, കുറച്ച് ഒരു സവോള, ഒരു മീഡിയം സൈസുള്ള ഒരു സവോള എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെറുതായി മുറിച്ചിട്ടുണ്ട്. അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് സാധാരണ എല്ലാവരും ചെയ്യണ പോലെ ഇത്തിരി ഉപ്പ് കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. എരിവ് ഞാൻ പച്ചമുളക് എരിവ് കൂടണ്ട വിചാരിച്ചിട്ടാണ് രണ്ടെണ്ണം ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇനി മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എരിവ് വേണ്ടതിനനുസരിച്ച് അളവിൽ മാറ്റം വരുത്താം. അപ്പോൾ നന്നായിട്ട് ഇത് വഴന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി ഒരു അര സ്പൂണ് ഞാൻ ഇവിടെ ചേർക്കുന്നുള്ളൂ. പിന്നെ മഞ്ഞൾപ്പൊടി വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. ഇതിനി നല്ലോണം ആ പച്ച ടേസ്റ്റൊക്കെ രുചി മാറണ വരെ ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കാം. ഞാൻ കുക്കറിലാണ് മുതിര വേവിച്ചെടുത്തത്. തലേദിവസം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതുപോലെയാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. ഒരുപാട് വെന്ത് ഉടച്ചിട്ടൊന്നുമില്ല. രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് വിസിൽ, രണ്ടോ മൂന്നോ വിസിലൊക്കെ ആവണ വരെ വെച്ചു. എന്നിട്ടും ഒരുപാട് വെന്തിട്ടൊന്നുമില്ല, ഇതുപോലെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇനി ആ വെള്ളത്തോടുകൂടെ തന്നെ ഞാൻ ഇതിലേക്ക് ഇടുകയാണ് ചെയ്യണത്. അപ്പോൾ ആ വെള്ളം വറ്റണ വരെ ഒന്ന് ഇരുന്ന് ഒന്നും കൂടി വേവുമ്പോൾ ഇത്തിരി കൂടി ഒന്ന് വെന്ത് കിട്ടും. ഒരുപാട് വെന്ത് ഉടയണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായി വേവിക്കാം. ഞാൻ ഈ വെള്ളം വറ്റി വരണ വരെയാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ വേവിക്കുന്ന സമയത്തും ഇതുപോലെ കുറച്ച് ഉപ്പും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് വേഗം വെന്ത് കിട്ടാൻ വേണ്ടി വേവിച്ചെടുത്തത് കേട്ടോ. തലേദിവസം കുതിർത്തുമെങ്കിലും അങ്ങനെ തന്നെ ചെയ്തത്. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അത് അടച്ചു വെച്ചിട്ട് ആ വെള്ളം ഒന്ന് വറ്റണ വരെ കുറച്ച് നേരം വെച്ചു. അപ്പോൾ തുറന്നപ്പോൾ വെള്ളം ഒരുവിധം വറ്റിയിട്ടുണ്ട്. ഇത്തിരി കൂടി ഒന്ന് വറ്റാനുണ്ട്. അപ്പോൾ വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. അടച്ചു വെച്ച് വെള്ളം വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ആക്കണുള്ളൂ, ഒരുപാട് വേവിച്ച് ഉടയ്ക്കുന്നില്ല. ചില സമയങ്ങളിൽ ഞാൻ നല്ലോണം ഉടച്ച രീതിയിലാക്കും കേട്ടോ. അങ്ങനെയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ഇപ്പോൾ ഞാൻ അത്ര ഉടച്ചിട്ടില്ല. ഇനി ഒരു കപ്പ് തേങ്ങ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് ഇഷ്ടമുള്ള പോലെ ചേർക്കാം. അപ്പോൾ ഒരു കപ്പാണ് ഇവിടെ ഞാൻ ചേർത്തിട്ടുള്ളൂ. തേങ്ങ ചേർക്കുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടും, അതുപോലെ പച്ചമുളകിൻ്റെ എരിവും കൂടുന്തോറും അതിനനുസരിച്ച് ടേസ്റ്റ് ഉണ്ടാവും. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക. അപ്പോൾ വെന്തിട്ടുണ്ട്, നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇത് കഞ്ഞിയുടെ കൂടെ അതുപോലെ ചോറിൻ്റെ കൂടി എല്ലാവരുടെ കൂടി നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ ചപ്പാത്തിക്കുമൊക്കെ ഇതുപോലെ കുറച്ചും കൂടി വ്യത്യാസമായിട്ട് മസാലക്കറി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. കുറച്ചുകൂടി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും എങ്കിലും ഞാൻ ഉണ്ടാക്കിയ സമയത്ത് ഒരു വീഡിയോ എടുത്ത് ഷെയർ ചെയ്യണമെന്നേ ഉള്ളൂ. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഞാനത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. മുതിര ഉപ്പേരി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നന്നായി കുറച്ചും കൂടി ഉടയണതായിരിക്കും കൂടുതലിഷ്ടം. ഇപ്പോൾ അത്ര ഞാൻ ഉടച്ചിട്ടില്ല. കഞ്ഞിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ ഇതിൽ വേണമെങ്കിൽ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിലും ഒരു കാൽ സ്പൂണോ അര സ്പൂണൊക്കെ ചേർത്താൽ നല്ലതായിരിക്കും. സാധാരണ ചില ഉപ്പേരിയിലൊക്കെ ഞാൻ ചേർക്കാറുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ജീരകം പൊടിച്ചില്ലാത്തതുകൊണ്ടാണ് ചേർക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. എല്ലാവരും മറന്നു പോകണ്ട ലൈക്ക് ചെയ്യാൻ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.